കഴിഞ്ഞ കുറേ ദിവസങ്ങൾ എല്ലാവരുടെയും സംസാര വിഷയം അരിക്കൊമ്പനാണ്. അവനെ പിടിച്ചുകൊണ്ടുപോയത് ശരിയായില്ല എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പറയുന്നത് അവനെ പിടിച്ചുകൊണ്ടുപോയത് തന്നെയാണ് ശരി, കാരണം അവൻ ആ ദേശത്തൊക്കെ നാശം വിതച്ചുകൊണ്ടിരുന്നു. വേറൊരു കൂട്ടർ ചോദിക്കുന്നത് അവനവിടെ സുരക്ഷിതമായിരിക്കുമോ അതോ തിരിച്ചു വരുമോ എന്ന് ചോദിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് അവൻ തിരിച്ചു വന്നാൽ എന്തെല്ലാം നാശങ്ങളാണ് ചെയ്യുന്നത്, അവൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. തിരിച്ചു വന്നാൽ അവൻ എന്തൊക്കെ ചെയ്യും എന്നും നമുക്ക് നോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അരിക്കൊമ്പൻ തിരിച്ചു വരുമെന്ന് വെറുതെ പറയുന്നതല്ല. GPS ഘടിപ്പിച്ചത് മുഖാന്തരം സാറ്റലൈറ്റ് കൂടിയും സിഗ്നൽ കൂടിയൊക്കെ അവൻ്റെ സഞ്ചാരപഥം കൃത്യമായിട്ട് തന്നെ അവർ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവൻ ഇവിടെ തന്നെയുണ്ട്, അതിർത്തിയും കടന്നിട്ടില്ല എന്ന്. മറുഭാഗത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ റൂമറുകൾ ധാരാളം വരുന്നുണ്ട്. അവൻ രാത്രിയിലിറങ്ങി, ബസ് തടഞ്ഞു, മേഘമലയ്ക്ക് പോകുന്ന ബസ് രാത്രിയിൽ തടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, രാത്രിയിൽ മേഘമലയ്ക്ക് ബസ് സർവീസ് ഇല്ല. അപ്പം അത് തന്നെയാണ് ഒരു വ്യാജ പ്രചരണമാണെന്ന് മനസ്സിലാക്കണം. അരിക്കൊമ്പനെക്കുറിച്ച് ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് ചെയ്താലും ഇപ്പം ഏതാണ് എന്ത് ചെയ്താലും അതെല്ലാം അരിക്കൊമ്പൻ്റെ മേളിലാണ് വന്ന് വീഴുന്നത്. അത് അങ്ങനെ വ്യാജ പ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അരിക്കൊമ്പൻ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഡോക്ടർ ഈസ പറയുന്നത് തിരിച്ചു വരാൻ സാധ്യതകൾ ഏറെയാണെന്നാണ്. വരത്തില്ലെന്നോ തീർത്ത് പറയുന്നില്ല. അതിന് പുള്ളി ഉദാഹരണം പറയുന്നത് പട്ടിയോ പൂച്ചയോ നമ്മൾ കൊണ്ടുവന്ന് ദൂരെ കൊണ്ടുവന്ന് കളഞ്ഞാലും അത് തങ്ങളുടെ വീട് തേടി വരുന്നതുപോലെ ഇതും വരാൻ സാധ്യതകൾ ഏറെയെന്നാണ്. അതുകൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുകയില്ല. തിരിച്ചു വന്നാൽ ആ മിഷന് വേണ്ടി ചെലവാക്കിയ തുകകളെല്ലാം പാഴായിപ്പോയി. അതുമാത്രമല്ല, എന്തൊക്കെ അവിടെ സംഭവിക്കും എന്നാർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല. നാട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന 301 കോണിലുള്ള ആദിവാസികൾക്ക് എന്തായിരിക്കും ഉണ്ടാകുവാൻ പോകുന്നതെന്നും മുൻകൂട്ടി ആർക്കും പ്രവചിക്കുവാൻ കഴിയത്തില്ല. കാരണം ആനപ്പകയെന്ന് പറയുന്നത് വലിയ പകയാണ്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഒരു തയ്യൽക്കാരൻ എന്നും വരുമ്പോൾ അതിന് പഴം കൊടുക്കും. ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അവൻ പഴത്തിന് പകരം അവൻ്റെ തുമ്പിക്കയിൽ സൂചി വെച്ചൊന്ന് കുത്തി. ആനയൊന്നും മിണ്ടാതെ പോയി. ആനയെ കുളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ വരുന്നതിന് ശേഷം അവൻ പതുപോലെ ആ കടയിൽ അവിടെ വന്ന് നിന്നു. എന്നിട്ട് തൻ്റെ തുമ്പിക്കയിൽ കരുതിയിരുന്ന വെള്ളം മൊത്തം ആ കടയിലേക്ക് ചീറ്റിച്ച് ആ തുണിയും കാര്യങ്ങളെല്ലാം നനച്ചതായിട്ട് നമ്മൾ പഠിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പക എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയത്തില്ല. അതിൻ്റെ പ്രത്യാഖ്യാതം എന്തെന്നുള്ളത് വന്നു കഴിയുമ്പോൾ മാത്രമേ പറയുവാൻ സാധ്യമാകത്തുള്ളൂ. ഛത്തീസ്ഗഡിൽ ഒരാന 100 കൊല്ലം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് ഈസ പറയുന്നത് ഒരു 15% തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ബാക്കി 85% വരാൻ ഇരിക്കാനാണ് സാധ്യത. അതിൻ്റെ കാരണം ആ കൊണ്ടുവിട്ട സ്ഥലം അതിന് അനുയോജ്യമായി അനുയോജ്യമായ ചുറ്റുപാടുകളാണെങ്കിൽ ആനയെ അവിടെ തന്നെ തുടരാൻ സാധ്യതയുണ്ട്. പിരിയാർ സങ്കേതത്തിൽ കൊണ്ടാക്കിയ സ്ഥലത്ത് അവനിഷ്ടംപോലെ പച്ചപ്പുല്ലുകളും വെള്ളമൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ അവിടെയുള്ള ആനകളുമായിട്ടുള്ള ആ സഹകരണത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇടപെടലിന് അനുസരിച്ചിരിക്കും അവൻ അവിടെ നിൽക്കുകയോ വരുകയോ ചെയ്യാതിരിക്കാനുള്ള കാരണം. മറ്റൊരു കാര്യം, 80% വരുവാൻ കഴിയാതിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. പറമ്പിക്കുളത്തിനേക്കാളും ദൂരെ കുറവാണ് എങ്കിലും വനമേഖല മാത്രമായിട്ടല്ല, പെരിയാർ കടുവ സങ്കേതം അല്ലെങ്കിൽ മുല്ലക്കുടിയിൽ നിന്നും ഇവൻ പോകുന്ന സ്ഥലത്ത് യാത്ര ചെയ്യുന്ന സ്ഥലത്ത് മൊത്തം ഇടതൂർന്ന വനങ്ങൾ മാത്രമല്ല,
തേയിലക്കാടുകളുണ്ട്, റോഡുകളുണ്ട്, ജനവാസങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വരുവാൻ വളരെ സാധ്യത കുറവാണ്. മൂന്നാമത്തെ കാര്യം, റേഡിയോ കോളർ ഘടിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് അവനെങ്ങോട്ട് തിരിഞ്ഞാലും അവർക്ക് തിരിച്ച് ഈ കാട്ടിലേക്ക് ഓടിച്ചു വിടുവാൻ കഴിയും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് 85% തിരിച്ചു വരാൻ സാധ്യത കുറവാണെന്ന്. തിരിച്ചു വരാനുള്ള സാധ്യത തീരെയില്ലേ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. ലോകത്തിലുള്ള ആനകളുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ തിരിച്ചു വന്ന കഥകളുണ്ട്. 100 കിലോമീറ്ററുകൾക്കപ്പുറമായിട്ട് നടന്ന് ആനകൾ തിരിച്ചെത്തിയിട്ടുണ്ട്. കടൽ കടന്ന് 5 കിലോമീറ്ററും കടൽ കൂടെ നീന്തി വന്ന് ശ്രീലങ്കൻ നേവി ആനയെ പിടിച്ചുകൊണ്ട് പോയ ചരിത്രമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആനകൾ തിരിച്ചു വരും. പക്ഷേ അത് എപ്പോൾ തിരിച്ചു വരും, എന്ന് തിരിച്ചു വരുമെന്ന് ആർക്കും പറയാൻ സാധ്യമാകത്തില്ല. മറ്റൊരു കാര്യം, അവൻ സ്ഥിരം നടന്ന പോയിട്ടുള്ള ആനത്താരകൾ അവൻ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൻ ഈസിയായിട്ട് അതിൽ കൂടെ ചിന്നക്കനാലിലേക്ക് എത്തും. ഈ പെരിയാർ കടുവാസങ്കേത ഭാഗത്ത് അവൻ സഞ്ചരിച്ച ആനത്താരകൾ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. തീർത്തു പറയാൻ സാധ്യമാകത്തില്ല അവനവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയയില്ല. ആനത്താരകൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവൻ തീർച്ചയായിട്ടും തിരിച്ചെത്തും. ശ്രീലങ്കയിൽ പിടിച്ച് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത ഒരാന തിരിച്ചു വന്നു. വീണ്ടും അതിനെ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കി, അവിടുന്നും അത് തിരിച്ചു വന്നു. ചില സമയത്ത് ഈ തിരിച്ചു വരുന്ന സ്ഥലങ്ങളുമായിട്ട് യാത്രയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ചിലത് 5 ദിവസം കൊണ്ട് വന്നെങ്കിൽ ചിലത് 20 ദിവസമായിരിക്കും. എന്തായാലും അവൻ തിരിച്ചു വരും. അതിനൊരു കാരണം പറയുന്നത് ഇൻഫ്രാസൗണ്ട് പിടിച്ചെടുക്കുവാനുള്ള കഴിവ് ആനയ്ക്ക് പ്രത്യേകതയാണ്. തരംഗങ്ങൾ അവൻ പിടിച്ചെടുക്കും. അത് 40 കിലോമീറ്റർ വരെ ദൂരത്തിൽ ഉള്ള സൗണ്ടുകൾ അവന് പിടിച്ചെടുക്കാൻ സാധിക്കും. അതുമാത്രമല്ല, അവന് ഓർമ്മശക്തി കൂടുതലാണ്. അവൻ മണത്തും അവൻ്റെ കാലുകളിൽ കൂടെയൊക്കെ ആ തരംഗങ്ങളും ആ വാസനകളും ഒക്കെ പിടിച്ചെടുത്ത് അവൻ ഹോം സ്റ്റേയിലേക്ക് എത്താൻ സാധ്യതകൾ ഏറെയാണ്. അത് ആഫ്രിക്കൻ ആനകളെക്കുറിച്ചും മറ്റുള്ള പഠനങ്ങളിലൊക്കെ വിശദമായി അത് പറയുന്നുണ്ട്. നമ്മൾ ന്യൂസിലൂടെയൊക്കെ കണ്ടതാണ് ചൈനയിൽ നിന്നൊരു ആനക്കൂട്ടം അവർ തീരുമാനിച്ചു നമുക്കൊന്ന് നടക്കാമെന്ന്. അവർ യാത്ര പുറപ്പെട്ടു. 1-2 കിലോമീറ്റർ അല്ല, 500 കിലോമീറ്ററാണ് അവർ യാത്ര ചെയ്തത്. ജനവാസമുള്ള സ്ഥലങ്ങൾ കൂടെ അവർ സഞ്ചരിച്ചു, വനത്തിൽ കൂടെ സഞ്ചരിച്ചു, പാടങ്ങളിൽ കൂടെ സഞ്ചരിച്ചു, പുഴകൾ നീന്തിക്കിടന്ന് അവർ യാത്ര ചെയ്യുന്നത് ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. ചൈന ഗവൺമെൻറ് അതിനു വേണ്ടുന്ന എല്ലാ ഒത്താശകളും ചെയ്തുകാൻ ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഡ്രോണിൽ കൂടെയൊക്കെ പടങ്ങളെടുക്കുകയും അത് കടന്നു പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലങ്ങളും മുന്നറിയിപ്പ് കൊടുക്കുകയും കടകളടയ്ക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവർ സഞ്ചരിച്ചു. അതാ എന്തോ അവ്യക്തമായ കാരണത്താൽ അത് വീണ്ടും അവരുടെ ആവാസ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. അവർ നടന്ന് നടന്ന് എവിടെ നിന്നാണോ അവർ പുറപ്പെട്ട് അവരുടെ ഹോം സ്റ്റേയിലേക്ക് തന്നെ തിരിച്ചെത്തി. നമ്മളത് നമ്മുടെ കൺമുൻപിൽ കണ്ടതാണ്. ചൈന ഗവൺമെൻറ് അതിന് വളരെ ആരോഗ്യകരമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അവർ അതിനെ നിരീക്ഷിച്ചു. അതെങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അത് ശ്രദ്ധിച്ചു. തിരിച്ചു വരുന്നതൊക്കെ കണ്ടു. അത് നമ്മളെല്ലാം കാണുകയും ചെയ്തു. ട്രാൻസ്ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തുള്ള ആനകളിൽ 90% അവിടെ തന്നെ പുതിയ മേച്ചപ്രമുഖമായിട്ട് പൊരുത്തപ്പെട്ട് അവിടെ ജീവിക്കാൻ തുടങ്ങി. ചിലർ മാത്രം തിരിച്ചു വന്നിട്ടുണ്ട്. അവർ ജനവാസ മേഖലയിലൊക്കെ ഇറങ്ങി പ്രശ്നങ്ങൾ കാണിക്കുമ്പോൾ വെടിവെച്ച് വന്ന ചരിത്രങ്ങളൊക്കെ നമുക്ക് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആനയും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം ട്രാൻസ്ലൊക്കേറ്റ് അല്ല, അതിൻ്റെ ശാശ്വതമായ പരിഹാരം എന്തെന്ന് പഠിച്ച് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ട്രാൻസ്ലൊക്കേറ്റിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കാലിലുള്ള മന്ത് എടുത്ത് അടുത്ത കാലിലേക്ക് വയ്ക്കുന്നത് പോലെ തന്നെയാണ് ഈ ട്രാൻസ്ലൊക്കേറ്റ് അത് മൃഗങ്ങളുടെ. അതിനല്ല ശാശ്വതമായ പരിഹാരം. ഇനി
അരിക്കൊമ്പൻ തിരിച്ചു വരുവോ വരാതിരിക്കുവോ ചെയ്യട്ടെ, ആനപ്രേമികൾ ആഗ്രഹിക്കുന്നത് അവൻ തിരിച്ചു വരണമെന്നും വേറൊരു കൂട്ടർ തിരിച്ചെത്തരുതെന്നുമാണ് ആഗ്രഹിക്കുന്നത്. വനംവകുപ്പ് പറയുന്നത് ഭയപ്പെടേണ്ട, കാരണം പെരിയാർ കടുവ സങ്കേതത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ട് അവിടെ കൊണ്ടാക്കി അരിക്കൊമ്പൻ തിരിച്ചു വരത്തില്ല. ഇടതൂർന്ന് വനമേഖല മാത്രമല്ല, വനാതിർത്തി കഴിയുമ്പോൾ റോഡുകളുണ്ട്, അത് കഴിയുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളുണ്ട്, അത് കഴി തേയിലത്തോട്ടങ്ങളുണ്ട്. ഇത് താണ്ടി ആനകൾ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ മുൻപേ കേട്ട അല്ലെങ്കിൽ അറിഞ്ഞ വിവരം വെച്ച് നോക്കുമ്പോൾ ആനകൾ തിരിച്ചു വരാൻ സാധ്യതയാണ്. കാരണം അവർക്ക് റോഡോ ജനവാസമോ അല്ലെങ്കിൽ തോട്ടങ്ങളോ ഒന്നും കാര്യമല്ല. തിരിച്ചു വരണമെന്ന് തീരുമാനിച്ചാൽ അവർ തിരിച്ചു വരും. ഇനി കാണുന്ന പ്രേക്ഷകരെ തീരുമാനിക്കുക അവർ വരുമോ വരത്തില്ലയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു.